വെൽക്കം ബാക്ക് ടു ഫെമിസ് കറി വേൾഡ്. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു സ്റ്റാർ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ജാമിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നതായിരുന്നു. ചിലരൊക്കെ ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരുന്നു, സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ജാം ഉണ്ടാക്കിയപ്പോൾ ലാസ്റ്റ് അതിൻ്റെ ഗുണങ്ങൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർ ഫ്രൂട്ടിൽ ഒരുപാട് ഫൈബറും വൈറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ബി കോംപ്ലക്സും ഒരുപാട് അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുടി വളർച്ചയെ അതൊരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലൊരു ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട്. സോഡിയവും പൊട്ടാസ്യവും ഈ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷറിനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫ്രൂട്ട് അറിയപ്പെടുന്നത് ഹാർട്ട് ഫ്രണ്ട്ലി ഫ്രൂട്ട് എന്നാണ്. ഇന്ന് നമ്മളെ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഓവർ വെയിറ്റ്. ഈ സ്റ്റാർ ഫ്രൂട്ടിൽ കലോറി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വിശന്നും ടയേർഡായിട്ടും വരുന്ന അവസരത്തിൽ നമുക്ക് ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വിശപ്പ് പെട്ടെന്ന് മാറുകയും എന്നാൽ വെയിറ്റ് ഒട്ടും കൂടാതെ കലോറി വളരെ കുറവായതുകൊണ്ട് വെയിറ്റ് ഒട്ടും കൂടുകയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ജ്യൂസ് ഡെയിലി ഒരുപാട് വിശന്ന് വരുമ്പോൾ ഈ ജ്യൂസ് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഓവർ വെയിറ്റ് തടയാം. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർ ഈ ജ്യൂസോ ഈ സ്റ്റാർ ഫ്രൂട്ടോ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കിഡ്നിയുടെ അസുഖം സിവിയർ ആകും. അതുകൊണ്ട് കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർ ഈ ജ്യൂസ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റാർ ഫ്രൂട്ട് ജ്യൂസിലേക്ക് വേണ്ട സ്റ്റാർ ഫ്രൂട്ട്, മൂന്ന് സ്റ്റാർ ഫ്രൂട്ട് ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 3 teaspoon പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഈ ടീസ്പൂണിൽ 3 teaspoon പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റാർ ഫ്രൂട്ട്സ് അരിഞ്ഞെടുത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റാർ ഫ്രൂട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി അരിഞ്ഞാണ് ഞാൻ അരച്ചെടുത്തത്. മാത്രമല്ല ഇതിൽ ചെറിയ കുരുക്കളുണ്ട്, ആ കുരുക്കളും മാറ്റിയാണ് അരച്ചത്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. സ്റ്റാർ ഫ്രൂട്ട് അരച്ച് പിഴിഞ്ഞ് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. ഇതിലേക്ക് 1 teaspoon പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇഷ്ടമുള്ള അത്രയും പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഈ ജ്യൂസിലേക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നത് നല്ല പഴുത്ത സ്റ്റാർ ഫ്രൂട്ടാണ്, അതുകൊണ്ട് തന്നെ അതിൽ പുളി തീരെയില്ല. ഇത് സ്റ്റാർ ഫ്രൂട്ട് പല വെറൈറ്റി ഉണ്ട്, ചില വെറൈറ്റിക്ക് വളരെ പുളി കൂടുതലായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ജ്യൂസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.